ഒരു കാലത്ത് ഭൂമി അടക്കി വാണിരുന്ന ഒരു ജീവിവർഗമായിരുന്നു ടൈറ്റനോബോകൾ എന്ന് നമുക്കറിയാം. ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളും ഇക്കൂട്ടർ തന്നെയാണ്. എന്നാൽ 60 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ടൈറ്റനോബോകൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ശാസ്ത്രലോകത്തിന്റെ നിഗമനം. എന്നാൽ വംശനാശം സംഭവിച്ച മാമത്തുകളെ പോലെയുള്ള ജീവികളെ റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ടൈറ്റനോബോകളെ ശാസ്ത്രലോകം പുനർസൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഭൂമിയുടെ അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ടൈറ്റനോബോകളെ റീക്രിയേറ്റ് ചെയ്യൽ സാധ്യമാണോ? ടൈറ്റനോബോകളുടെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. തെക്കേ അമേരിക്കയിൽ നിന്നുമാണ് ടൈറ്റനോബോകൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായിട്ടുള്ള ഫോസിലുകൾ കണ്ടെത്തിയിരുന്നത്. തെക്കേ അമേരിക്കയിലെ സെറജോൺ കൽക്കരികനിയിൽ നടന്ന ഗവേഷണങ്ങളിലൂടെയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഈ കൂറ്റൻ പാമ്പിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരം ശാസ്ത്രലോകം അറിയുന്നത്. 60 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളുടെ കാലത്താണ് ഈ ഭീമന്മാർ ജീവിച്ചിരുന്നത്. അതായത് ഏകദേശം 58 മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ജീവിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ഇവയുടെ നീളം 13 മീറ്റർ ആയിരുന്നു അത്രയും. കൂടാതെ ഇവയ്ക്ക് 1200 കിലോഗ്രാം ഭാരമുണ്ടാകുമെന്നാണ് നിഗമനം. ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളുടെ പട്ടികയിൽ ഒന്നാമനായ ഈ പാമ്പ് ഇഴയുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ പാതിയോളം പൊക്കമുണ്ടാകും അത്രയും. ഈ പാമ്പിന്റെ മറ്റൊരു പ്രത്യേകത എത്ര വലിയ ഇരയെയും നിഷ്പ്രയാസം വിഴുങ്ങാൻ സാധിക്കുമെന്നതായിരുന്നു. എന്നാൽ വിഷമില്ലാത്ത പാമ്പുകൾ തന്നെയാണ് ഇക്കൂട്ടരും. നേച്ചർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ പാമ്പുകൾക്ക് ജീവിക്കാൻ കുറഞ്ഞത് 30 മുതൽ 34 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില എങ്കിലും വേണമെന്നാണ്. ഇത്തരം പാമ്പുകൾക്ക് ജീവിക്കാൻ പറ്റിയൊരു ആവാസ വ്യവസ്ഥയായിരുന്നു തെക്കേ അമേരിക്കയിൽ അന്ന് കണ്ടിരുന്നത്. ഇനി ടൈറ്റനോബോകളെ ശാസ്ത്രലോകത്തിന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതറിയുന്നതിന് മുൻപായി, ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണല്ലോ തലമുടിയുടെ വളർച്ചക്കുറവ്. എന്നാൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മാൻമാറ്റേഴ്സിന്റെ ഹെയർ ഗമ്മീസ് എന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മുടി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ആരോഗ്യമുള്ള മുടിക്ക് വേണ്ട ബയോട്ടിൻ, സിങ്ക്, മൾട്ടി വിറ്റാമിൻസ്, അതായത് വിറ്റാമിൻ എ, സി, ഇ തുടങ്ങിയവയെല്ലാം ഈ ഹെയർ ഗമ്മീസ് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപയോഗിച്ചാൽ മുടി താഴ്ച വളരുമെന്ന് മാത്രമല്ല, നല്ല കട്ടിയുള്ളതും ബലമുള്ളതുമായ മുടിയായിരിക്കും പിന്നീട് വളരുക. താടി വളർച്ചയില്ലാത്തവർക്കും ഇതൊരു ബെറ്റർ ചോയ്സ് തന്നെയാണ്. ഇത് ഹെയർ തിന്നിങ് കുറക്കുകയും മുടി പൊട്ടിപ്പോകുന്നതിനുള്ള ചാൻസ് കുറക്കുകയും ചെയ്യുന്നു. മാൻമാറ്റേഴ്സിന്റെ ഈ പ്രൊഡക്റ്റ് കൊളാജിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നത് വഴി അകാല നര ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ദിവസവും ഒരു തവണ ഉപയോഗിച്ച് 2-3 മാസം കണ്ടിന്യൂ ചെയ്താൽ ഒരു ബെറ്റർ റിസൾട്ട് തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇതിലെ ഓരോ ഗമ്മിയിൽ നിന്നും 20 മുട്ടകളിൽ നിന്ന് ലഭിക്കുന്ന ബയോട്ടിനും 20 അണ്ടിപ്പരുപ്പിൽ നിന്ന് ലഭിക്കുന്ന സിങ്കും 1/2 കപ്പ് ക്യാരറ്റിൽ നിന്നുള്ള വിറ്റാമിൻ എയും 1/2 കപ്പ് ഓറഞ്ചിൽ നിന്നുള്ള വിറ്റാമിൻ സിയും പിന്നെ 20 ബദാമിൽ നിന്ന് എത്ര വിറ്റാമിൻ ലഭിക്കുമോ അത്രയും ന്യൂട്രിയൻസും വെറും ഒരു ഗമ്മിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റ് പൂർണ്ണമായും സുരക്ഷിതവും ഷുഗർ ഫ്രീയും ജെലാറ്റിൻ ഫ്രീയുമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഈ ഒരു ഗമ്മിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇത് ഗമ്മി രൂപത്തിലായതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ വളരെ കൺവീനിയന്റ് ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാൻമാറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു ഹോളിസ്റ്റിക് മെൻസ് വെൽനെസ് പ്ലാറ്റ്ഫോമാണിത്. ഹെയറിനെ കൂടാതെ സ്കിൻ, വെയ്റ്റ്, ഹൈജീൻ, ന്യൂട്രീഷൻസ് തുടങ്ങിയ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായി ഫ്രീ ആൻഡ് കോൺഫിഡൻഷ്യൽ ആയ ഓൺലൈൻ കൺസൾട്ടേഷനും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ വരാം. സത്യത്തിൽ ടൈറ്റനോബോകളുടെ ഫോസിലുകൾ കണ്ടെത്തിയെങ്കിലും ഇവകളെ റീക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ DNA ശാസ്ത്രലോകത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ടൈറ്റനോബോകളെ പുനർസൃഷ്ടിക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്പോസിബിൾ ആണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എങ്കിലും 100 ആണ്ടുകൾക്ക് ശേഷം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വംശനാശം സംഭവിച്ച ജീവികളെ റീക്രിയേറ്റ് ചെയ്യാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞേക്കും എന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കൂടാതെ നമ്മുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടൈറ്റനോബോകളെ പുനർനിർമ്മിച്ചാലും അവറ്റകൾ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ടൈറ്റനോബോകൾക്ക് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ആവശ്യമാണ്. എന്നാൽ നിലവിൽ ഭൂമിയുടെ താപനില ഇതിനേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലാണുള്ളത്. ഏതായാലും ഇവയുടെ തിരിച്ചുവരവിനെ കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.